ദൈവത്തിന്റെ കൂടെ ദൈവദിനവുമായി നമുക്കൊന്നിച്ച് ദൈവദിന പഠനത്തിന് വേണ്ടി കർത്താവ് നൽകിയ അനുഗ്രഹീത സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദിനം ഗ്രഹിക്കുവാനും ദൈവദിന പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായ അനുഭവമായി കരുതുന്നു. ഈ സായം സന്ധ്യയിൽ ദൈവവചന പഠനത്തിന് വേണ്ടി നമ്മുടെ ശ്രദ്ധയെ വീണ്ടും കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ദൈവരാജ്യത്തെ കേന്ദ്രമാക്കി കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഗിരിപ്രഭാഷണം സെർമൺ ഓൺ ദ മൗണ്ട് ആവശ്യത്തിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മുഖവരയായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയുണ്ടായി. ഗിരിപ്രഭാഷണം എന്താണെന്നും അത് ലോകത്തെ എങ്ങനെ സ്വാധീനിച്ചു, അതിന്റെ പ്രധാനപ്പെട്ട ചിന്താധാര അത് ദൈവ രാജ്യം എന്നുള്ളതാണെന്നും ദൈവരാജ്യത്തിന്റെ മഹത്തരമായ ആ സാക്ഷ്യം കർത്താവ് അന്നത്തെ ലോകത്തോട് അറിയിക്കുമ്പോൾ തന്റെ അപ്പോസ്തലന്മാർ മറ്റ് ശിഷ്യഗണങ്ങൾ ഒരു വലിയ കൂട്ടം പുരുഷാരം യേശുവിന്റെ വാക്കുകൾക്ക് കാതോർത്തു. അവർക്കൊക്കെ ദൈവരാജ്യത്തിന്റെ മഹത്വം കർത്താവ് പുതിയ ചിന്താധാരയായി അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നതായി നമ്മൾ മുഖവര പഠനത്തിലൂടെ ഗ്രഹിക്കുകയുണ്ടായി. യേശു കർത്താവ് ഗിരിപ്രഭാഷണം അതിന്റെ ഉദാത്തമായ സന്ദേശങ്ങൾ പറയുമ്പോൾ അന്ന് നിലവിലിരുന്ന റോമൻ ഗവൺമെന്റും അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളുണ്ടായിരുന്നു. കൂടാതെ യഹൂദന്മാരുടെയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. പരീശന്മാർ, സദൂക്യൻ, അതുപോലെ ഇരിവുകാർ, എസീൻസ് എന്ന് പറയുന്ന സന്യാസ സമൂഹം, ഹെരോദാവിന് സ്തുതിപാഠകരായുള്ള ഹെരോദ്യർ, ഇങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പല കൂട്ടം സംഘങ്ങളുണ്ടായിരുന്നു. അവരുടെയൊക്കെ വിശ്വാസാചാരങ്ങൾ, മതപരമായുള്ള അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ദൈവവചനത്തിൽ നിന്നും വ്യത്യസ്തമായി കാലഘട്ടങ്ങളോട് കടന്നു വന്ന പ്രത്യേക ചില അനാചാരങ്ങൾ പതുക്കെ പതുക്കെ ദൈവദിനത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും കേവലം പുറമെയുള്ള കുറെ ഭക്തിക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അന്ന് പ്രസക്തി കൂടിയപ്പോൾ യഹൂദന്മാരുടെ പുറമെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ദൈവവചനം ഹൃദയത്തെ സ്പർശിക്കണമെന്നും അതിലൂടെ ഒരു നവീനമായ ദൈവിക സത്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് യേശുക്രിസ്തുവിന്റെ ഈ ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് ലോകത്തിന് പരിചയപ്പെടുത്തുക. പരിശന്മാർ ന്യായപ്രമാണത്തിന്റെ വാഹകർ എന്നവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നു. They were the custodians of the law. അതുപോലെ സദൂക്യർ വ്യത്യസ്തമായ ചില ചിന്താധാരകൾ വെച്ച് പുലർത്തുന്നവരായിരുന്നു. അത് പുരോഹിത വർഗങ്ങളായിരുന്നെങ്കിൽ പോലും ഉയർത്തെഴുന്നേൽപ്പിനോ മരണാനന്തര ജീവിതത്തിലോ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. ഒരു മശിഹ വരും, അന്ന് രാജ്യത്തിന്റെ ഉദ്ധാരണമുണ്ടാകും, വളരെ പ്രതീക്ഷയോടെ ചില സ്വപ്നങ്ങളുമായി കാത്തിരുന്ന എസീൻസ് എന്ന സന്യാസ സമൂഹത്തെ അന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിപ്ലവ പോരുകളിലൂടെ അവരെ അടക്കി വാഴുന്ന റോമൻ ഗവൺമെന്റിന്മേൽ അതിശത്വം പ്രാപിപ്പാൻ, അതിലൂടെ ദൈവത്തിന് ജനമായ ഇസ്രായേലിന് തങ്ങളുടേതായ ഒരു ഭരണം തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഒളിപ്പോരുകളിലൂടെ റോമൻ ഗവൺമെന്റിനെ ഉച്ചാടനം ചെയ്യുവാൻ വളരെയധികം കഠിനമായി പരിശ്രമിച്ചിരുന്ന വിപ്ലവ സംഘമായിരുന്നു സെലറ്റ്സ് അഥവാ ഇരിവുകാർ. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്താധാരയിലൂടെ യഹൂദ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ വളരെ ലളിതവും അപ്പോൾ തന്നെ നവീനവും വളരെയധികം അതുല്യവുമായ ദൈവിക സന്ദേശമാണ് ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവം ലോകത്തിന് നൽകിയത്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് നൽകിയത് യഹൂദ ചിന്തയിലൂടെ മശിഹ അവർക്ക് വരുമെന്ന ഒരു പരിമിതപ്പെട്ട ആ ഒരു ഭൂമിശാസ്ത്ര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് യഹൂദന്റെ മനസ്സിന്റെ ഫ്രെയിമിനുള്ളിൽ ആ ഒരു കൊച്ചുനാടിന് വേണ്ടി കേരളത്തിന്റെ കേരളം കേവലം പകുതി മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചുനാടിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി മശിഹ വരുമെന്ന ദൈവത്തിന്റെ പദ്ധതിയെ യഹൂദ സമൂഹം ഒരു കൊച്ചു മനസ്സിൽ ഒതുക്കി നിർത്തിയപ്പോൾ, പരിമിതപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവും കർത്താവിന്റെ ഉപദേശവും കർത്താവിന്റെ ജീവിതവും ദൗത്യവും കേവലം യഹൂദജനത്തിന്റെ പരിമിതമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്
ആ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കുന്നതിനപ്പുറമായി ലോകത്തെ മുഴുവനും രക്ഷിക്കുന്ന, ലോകത്തെ മുഴുവനും രക്ഷിച്ച ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ബൃഹത്തായ പദ്ധതിയാണ് ക്രിസ്തുവിലൂടെ നിർവഹിക്കുന്നത് എന്നന്ന് യഹൂദ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ഗൃഹപ്രഭാഷണം വളരെ പ്രസിദ്ധമാണ്, പ്രാധാന്യമുള്ളതാണ്. കാരണം അന്നത്തെ റോമൻ ഭരണപരിഷ്കാരങ്ങളും നിയമങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ചിന്താധാരയിലൂടെ ദൈവത്തെയും ദൈവപ്രമാണങ്ങളെയും അന്നത്തെ കാലഘട്ടത്തെയും വ്യാഖ്യാനിച്ചിരുന്ന യഹൂദ സമൂഹത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും സംഘങ്ങളും നിലനിൽക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ ഉദാത്തമായ ചിന്തകൾ യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള മഹത്തരമായ ഒരു സന്ദേശത്തിലൂടെ തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യഗണത്തോട്, ആ പുരുഷാരത്തോട്, അപ്പോസ്തലന്മാരോട് യേശു പറയുന്നത് ദൈവരാജ്യത്തിന്റെ തുടക്കം തന്നിലൂടെ തന്റെ ശുശ്രൂഷയിലൂടെ ഭൂമിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്നും ആ ദൈവരാജ്യത്തിന്റെ പൗരന്മാർ പാലിക്കേണ്ടുന്ന സ്വഭാവ വൈശിഷ്ട്യവും അതിലൂടെ അവർക്ക് കരഗതമാക്കാൻ കഴിയുന്ന ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ചും യേശു ഗിരിപ്രഭാഷണത്തിൽ ഉടനീളം സംസാരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ ഗിരിപ്രഭാഷണത്തിന്റെ കാതൽ ചിന്ത അത് ദൈവരാജ്യമാണ്. അതിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഭാഗ്യവർണ്ണന എന്ന നിലയിൽ ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രം, അതിലൂടെ അവർക്ക് കൈവരിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന 8 കാര്യങ്ങളിൽ ഒന്നാമത്തേതും 8 കർത്താവ് ഉദ്ധരിക്കുമ്പോൾ രണ്ടു ഭാഗത്തും ദൈവരാജ്യം എന്ന പദപ്രയോഗം കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥിതികളിൽ ആത്മീയതയുടെ പരിവേഷം, ആത്മീയതയുടെ നിർവചനം തങ്ങളെന്ന വിശ്വസിച്ചിരുന്ന പരീശന്മാരും സദൂക്യരും അതുപോലെ ശാസ്ത്രിമാരും നീതിബോധമുള്ളവർ എന്നവർ ചിന്തിക്കുമ്പോൾ, സ്വയം വാഴ്ത്തിപ്പാടുമ്പോൾ, സ്വയനീതിയുടെ പ്രതീകങ്ങളായവർ തീരുമ്പോൾ കർത്താവ് പറഞ്ഞത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തെ പ്രവേശിപ്പാൻ കഴിയില്ല. അവിടെയും സ്വർഗരാജ്യം എന്ന പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 5 23 മുതൽ 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്വർഗരാജ്യം എന്ന പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് ഗൃഹപ്രഭാഷണത്തിന്റെ കേന്ദ്രീയ ചിന്തയും ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാ, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ളതാ. യേശുവിനെ 3.5 വർഷക്കാലത്തെ യേശുവിന്റെ പ്രസംഗങ്ങൾ മുഖ്യമായും കേന്ദ്രീകരിച്ചിരുന്നത് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ഉള്ളിൽ 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴും ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വീണ്ടും അവരെ ദൈവരാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുന്ന യേശുവിന്റെ പ്രയത്നം നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഗിരിപ്രഭാഷണം പഠിക്കുന്ന എല്ലാ എന്റെ പ്രേക്ഷകരും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവും ദൗത്യ നിർവഹണവും യഹൂദനാടിന്റെ ഒരു രാഷ്ട്രീയമായ ഉദ്ധാരണത്തിനപ്പുറമായി യഹൂദജനം നോക്കിക്കാണാതിരുന്നപ്പോൾ കർത്താവ് വളരെ വ്യക്തമാക്കി ദൈവരാജ്യം എന്താണ്, സ്വർഗരാജ്യം എന്താണ്, അത് ഭൂമിയിലെ ഒരു ഭൂപ്രകൃതിയിൽ ഒതുക്കി നിർത്താവുന്നതല്ല, കുറെ മനുഷ്യരിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ കഴിയുന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ ഭരണം അഥവാ ദൈവം രക്ഷകനായി ഭൂമിയിൽ അയച്ചിരിക്കുന്ന യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന സകല ഹൃദയങ്ങളിലേക്കും ദൈവത്തിന്റെ ഭരണം കടന്നു വരുന്നു എന്നും ദൈവത്തിന്റെ ഭരണം ഒരു ഹൃദയത്തിൽ വന്നാൽ അവന്റെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള നവീനമായ വിപ്ലവാത്മകമായ ഒരു സന്ദേശമാണ് യേശു ഭൂമിക്ക് നൽകുന്നത്. അത് വ്യക്തമാക്കാൻ കർത്താവ് വ്യക്തമാക്കി എന്റെ രാജ്യം ഐഹികമല്ല, കർത്താവിന്റെ രാജ്യം ഐഹികമല്ല, അത് തികച്ചും ആത്മീയ രാജ്യമാണ്, അത് ഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്ന രാജ്യമാണ്. ശിഷ്യന്മാർ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചു എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനപ്പെടുന്നത്. അവിടൊക്കെയും കർത്താവ് ദൈവരാജ്യത്തിന്റെ മഹത്വമാണ് ഉയർത്തിപ്പിടിച്ചത്. ആ ഒരു സത്യത്തിലേക്കാണ് ഗിരിപ്രഭാഷണത്തുടർന്നുള്ള പഠനവും നമ്മൾ നയിക്കാൻ പോകുന്നത്. ഈ ചിന്ത എന്റെ പ്രേക്ഷകർ മുഖവരയായി ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യത്തെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ
നമുക്ക് മുഖ്യമായി കാണാൻ കഴിയുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ ഭാഗ്യവർണ്ണനയാണ്. ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹീതമായ പദവികൾ, മഹിമകൾ നമുക്കവിടെ കാണാൻ കഴിയും. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന പദം ബിയാറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ, ലത്തീൻ ഭാഷയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ഹാപ്പിനെസ്, അതുപോലെ തന്നെ ബ്ലസഡ്നെസ് എന്നൊക്കെയാണ്. ലോകത്തിൽ മനുഷ്യൻ സന്തോഷിക്കുന്നു. മനുഷ്യന്റെ സന്തോഷത്തിന്റെ, കേവല സന്തോഷത്തിന്റെ അടിസ്ഥാനം പലപ്പോഴും സാഹചര്യങ്ങളാണ്. അവന്റെ സർക്കംസ്റ്റാൻസസ്, അവന്റെ പരിതസ്ഥിതികൾ, അവന്റെ സാഹചര്യങ്ങൾ അനുഗ്രഹമായിരുന്നാൽ, അത് അനുകൂലമായിരുന്നാൽ മനുഷ്യനെ എപ്പോഴും സന്തോഷത്തിലേക്ക് അത് കൊണ്ടുപോകും. കേവലം അങ്ങനെയുള്ള ഒരു ലളിതമായ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സന്തോഷത്തെ കുറിച്ചല്ല ഇവിടെ കർത്താവ് ഉദ്ധരിക്കുന്നത്. ബിയാറ്റസ് എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം ഹാപ്പിനെസ് എന്നത് ആയിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉന്നതമായ ഒരു ചിന്ത ആ പദത്തിനുണ്ട്, ബ്ലസഡ്നെസ്. കേവലം ഒരു സന്തോഷമല്ല, ഒരു ഭാഗ്യാവസ്ഥ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പൗരന്മാർ അവർ കേവലം സന്തോഷ അധിഷ്ഠിതമായ സാഹചര്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന്റെ ഉടമയല്ല, മറിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കുമ്പോൾ ദൈവം ഒരുവനെ കൽപ്പിക്കുന്ന, നൽകുന്ന ഭാഗ്യാവസ്ഥയാണ്. അത് കേവലം സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെട്ടതല്ല, സാഹചര്യങ്ങൾക്ക് മീതെ ദൈവം കൊടുക്കുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവം കൊടുക്കുന്ന ഭാഗ്യാവസ്ഥയാണ്. നമുക്ക് ലോകത്തിൽ ഒരു മനുഷ്യൻ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഒരുവൻ സന്തോഷവാനായി തീരുവാൻ, മനുഷ്യൻ എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന അനേക മേഖലകളുണ്ട്. അതിലൊന്ന്, മനുഷ്യന് ധനം സമ്പാദിക്കാൻ കഴിഞ്ഞാൽ, അവൻ ആവശ്യത്തിലധികം വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത്, അത് പണമായും മറ്റു നിലയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന് അതൊരു സന്തോഷദായകമായ അനുഭവമാണ്. അതുപോലെ അധികാരം, പവർ, അവൻ ആഗ്രഹിക്കുന്നതിലുപരി അധികാരത്തിന്റെ മേഖലയിലേക്ക് ജീവിതത്തെ പടുത്തുയർത്തുവാൻ കഴിഞ്ഞാൽ, കാലുകൾ വെക്കുവാൻ കഴിഞ്ഞാൽ മനുഷ്യൻ പലപ്പോഴും സന്തോഷവാന്മാരാകാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് പലപ്പോഴും സന്തോഷം നൽകുന്ന ഒരു പ്രത്യേക കാര്യമാണ് ലോക ലൗകിക സുഖങ്ങൾ. ലൗകിക സുഖങ്ങളും മനുഷ്യനെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ സന്തോഷദായകമായ ഒരു കാര്യമാണ് അവരുടെ ആരോഗ്യ പരിപാലനം. നല്ലൊരു ബോഡി ബിൽഡിങ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോഗ്യദൃഢാത്രനായ ഒരു വ്യക്തിത്വത്തിന് ഒത്തിരി സന്തോഷത്തിന് വകയുണ്ട്. അവരുടെ ആരോഗ്യം, സംരക്ഷിക്കപ്പെടുന്ന ആരോഗ്യം അവന്റെ സ്വത്തായി അവൻ കരുതുന്നു. അതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു പുസ്തകം എഴുതുന്നു, ഒരു ചിത്രം വരയ്ക്കുന്നു, അതിന് ലോകത്തിൽ പ്രസിദ്ധി ലഭിക്കുന്നു, അത് ധാരാളമായി വിറ്റഴിക്കപ്പെടുന്നു, അതിലൂടെ ജനശ്രദ്ധ നേടുവാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ വിവിധ നിലയിൽ സമൂഹത്തിൽ മുഖമുദ്ര പതിച്ചാൽ അതൊക്കെ സന്തോഷകരമായി തീരും. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കാര്യങ്ങളൊക്കെ നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സന്തോഷങ്ങൾ. ഈ അനുകൂല സാഹചര്യങ്ങൾ തകിടം മറിഞ്ഞാൽ മനുഷ്യന്റെ സന്തോഷം പോയിപ്പോകും. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ, അവൻ നേടിയെടുത്ത സൽപ്പേര് നഷ്ടപ്പെട്ടാൽ, അവൻ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, ഒക്കെ അവൻ ലഭിച്ചു, അവൻ കൈയടക്കി എന്ന് പറയുന്ന മേഖലയിലൊക്കെ അവൻ ഇടിവ് സംഭവിച്ചാൽ മനുഷ്യന്റെ സന്തോഷാവസ്ഥയൊക്കെ ഓടിമറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സാഹചര്യങ്ങൾക്കപ്പുറത്തുള്ള ഒരു സന്തോഷത്തെ കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. ഭാഗ്യവർണ്ണന അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പൗരന്മാർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണങ്ങൾ പരിപാലിക്കുന്നതിലൂടെ, ദൈവം ഒരുവനെ നൽകുന്ന ദൈവിക സമാധാനമാ, ദൈവിക സന്തോഷാവസ്ഥയാ, ദൈവികമായ ഭാഗ്യാവസ്ഥയാ. അത് സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടതല്ല, സാഹചര്യങ്ങൾ എതിരായിരുന്നാൽ പോലും ദൈവം തരുന്ന സന്തോഷം, ദൈവം തരുന്ന സമാധാനം ഒരുവനെ അനുഗ്രഹത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് ഉയർത്തും. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 14:17-18 വാക്യങ്ങളിൽ ദൈവരാജ്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. അതൊരിക്കലും മെറ്റീരിയലിസ്റ്റിക് അല്ല, ഈ ലോകത്തിൽ ഒതുക്കി നിർത്താവുന്നതല്ല. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല എന്ന് പറഞ്ഞാൽ ലൗകികമല്ല അത്. എന്നിട്ട് അദ്ദേഹം അതിനെ നിർവചിക്കുന്ന ഇപ്രകാരമാണ്,
അത് നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അത് ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് തികച്ചും ആത്മീയമാണ്. അതിലെ അനുഭവങ്ങളൊക്കെ ദൈവം കൊടുക്കുന്നതാണ്. അനുകൂല സാഹചര്യങ്ങളിൽ വന്നുവിടുന്നതല്ല, ദൈവം കൊടുക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളാണ്. അത് നീതിയാണ്, അത് സമാധാനമാണ്, അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. അപ്പൊ ദൈവം കൊടുക്കുന്ന ഈ നിലയിലുള്ള അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നാലും അതിന് മീതെ ചിന്തിക്കുന്ന, അതിന് മീതെ ദൈവത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ മേൽ പോലും എന്റെ ദൈവം എന്നെ നടത്തുന്ന ദൈവം, എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാണും നിയന്ത്രണവും അധികാരവും അത് ദൈവത്തിന്റെ കരത്തിലാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളുടെ വേലിയേറ്റങ്ങൾ ഒരിക്കലും അവനെ ബാധിക്കാറില്ല. കാരണം അവന്റെ ആശ്രയം അവൻ ദൈവത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വ്യക്തമാക്കുവാൻ ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവ് തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ട് ആ കൊട്ടാരത്തിലുള്ള ചിത്രകാരനോട് സമാധാനം ചിത്രീകരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ആ ചിത്രകാരൻ ലഭിച്ച നിയോഗത്തിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചു. അദ്ദേഹം മനോഹരമായ രണ്ട് ചിത്രങ്ങൾ വരച്ചു. അതിലൊന്ന് പ്രശാന്ത സുന്ദരമായ ഒരു കാലാവസ്ഥ, ഒരു നല്ല തടാകം, നിശ്ചലമായി കിടക്കുന്ന ജലപരിധി. ആ നിശ്ചലമായി കിടക്കുന്ന തടാകത്തിലേക്ക് കരയിൽ നിന്നും ഒരു വൃക്ഷം ചാഞ്ഞ് നിൽക്കുന്നു. അതിന്റെ ഏതോ ഒരു കൊമ്പിൽ ഇരുന്നു കൊണ്ട് മനോഹരമായി പാട്ടുപാടുന്ന ഒരു പക്ഷി. ഇതാണ് ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം പ്രക്ഷുബ്ധമായ ഒരു കടൽ. ആ പ്രക്ഷുബ്ധമായ കടലിന്റെ ഒരു ഭാഗത്ത് ഒരു വലിയ പാറക്കെട്ട്. ആ പാറക്കെട്ടിലേക്ക് തിരമാലകൾ പുങ്കാര ശബ്ദത്തോടെ വന്ന് അടിച്ച് വെള്ളം ചിതറുന്നു. വളരെ കോലാഹലം നിറഞ്ഞൊരു സാഹചര്യം, മനസ്സിന് ചഞ്ചലിപ്പുണ്ടാക്കാവുന്ന ഒരു സാഹചര്യം. കാരണം തിരകളുടെ ശബ്ദം, പാറക്കെട്ടിൽ ആ വെള്ളം വന്ന് തിരമാലകൾ അടിച്ച് വെള്ളം ചിതറി പാറുന്നു. വളരെ പ്രതികൂല സാഹചര്യം പോലുള്ള ഒരു അനുഭവം. ആ പാറക്കെട്ടിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു പക്ഷി മനോഹരമായ ഒരു പാട്ട് പാടുന്നു. ഈ രണ്ട് ചിത്രങ്ങളാണ് ചിത്രകാരൻ രാജാവിനെ സമാധാനത്തിന്റെ നിർവചനം എന്ന നിലയിൽ കാണിച്ചു കൊടുത്തത്. ആ രാജാവ് രണ്ട് ചിത്രങ്ങൾ നോക്കി. അദ്ദേഹം രണ്ടാമത്തെ പിക്ചറിനെയാണ്, ആ പടത്തെയാണ് സമാധാനത്തിന്റെ പ്രതീകമായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹം അതിന് വിവരണം നൽകി. അനുകൂലമായ സാഹചര്യത്തിൽ പാടുവാൻ ആർക്കും കഴിയും? എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സന്തോഷിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ രണ്ടാമത്തെ ചിത്രം, അത് പ്രതികൂല സാഹചര്യമാണ്. കാലാവസ്ഥ പ്രക്ഷുബ്ധമാണ്. തിരമാലകൾ ശക്തമായി വന്ന് ആ പാറക്കെട്ടിൽ അടിച്ച് ഉണ്ടാകുന്ന ശബ്ദം മാത്രമല്ല ചിതറുന്ന വെള്ളം. ഈ കോലാഹലത്തിന്റെ നടുവിൽ, ഈ ഭയാനകരമായ സാഹചര്യത്തിലും പാറയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പക്ഷിക്ക് പാടുവാൻ കഴിഞ്ഞാൽ അതാണ് സമാധാനത്തിന്റെ ശരിയായ ചിത്രം. ശരിയല്ലേ? അനുകൂല സാഹചര്യത്തിൽ നമുക്ക് വളരെ സന്തോഷിക്കാൻ കഴിയും. മനസ്സിനെ നിലനിർത്തുവാനും ജീവിതത്തെ ശരിയായ ദിശാബോധത്തിലേക്ക് നയിക്കുവാനും നമ്മൾ പ്രാപ്തരായിത്തീരും. എന്നാൽ സകലവും പ്രതികൂലമായി തീരുമ്പോൾ, എല്ലാം എതിരായി തീരുമ്പോൾ, എല്ലാം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുവന് സന്തോഷിക്കാനും ജീവിതത്തെ സമയത്തോടെ നയിക്കുവാനും കഴിഞ്ഞാൽ അതാണ് ശരിയായ സമാധാനം. അങ്ങനെയുള്ള ഒരു സമാധാന അനുഭവമാണ് ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യത്തെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വിവരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രേക്ഷകരെ, തുടർന്ന് നമ്മൾ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ചില സത്യങ്ങളെ ഗ്രഹിക്കാൻ ഇന്നത്തെ സമയപരിധിക്കുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗ്യവർണ്ണന, ആ ഭാഗ്യവർണ്ണന വളരെ ഉദാത്തമായ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതികളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ 8 കാര്യങ്ങളാണ് ഭാഗ്യവർണ്ണനയായി കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ തന്നെ, The Beatitudes are the declarations of blessedness upon Christians in Christ, opening sentences in the Sermon on the Mount. ഗിരിപ്രഭാഷണത്തിന്റെ പ്രാരംഭ ഭാഗത്ത് കർത്താവിന്റെ ഒരു ഡിക്ലറേഷൻ ആണ്, ഒരു വിളംബരമാണ്. അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു കർത്താവിനെ അനുധാവനം ചെയ്യുന്ന,
കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിലൂടെ ദൈവരാജ്യത്തിന്റെ ഭരണത്തിന് തങ്ങളെ തന്നെ വിധേയമാക്കി കൊടുത്ത, തന്നെ അനുഗമിക്കുന്ന, ദൈവരാജ്യത്തിന്റെ അനുഭവം വഹിക്കുന്ന, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന തന്റെ മക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന ഭാഗ്യകരമായ അനുഭവം. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ദൈവരാജ്യത്തെ സ്വീകരിച്ചു, ദൈവരാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലായി എന്നതുകൊണ്ട് ദൈവം വെറുതെ കൊടുക്കുന്ന ഭാഗ്യ അനുഭവമല്ല. അവിടെ വളരെ കൃത്യമായി ക്രിസ്തീയ വിശ്വാസികളുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വഭാവ വർണ്ണന കൂടിയാണ്. രണ്ട് കാര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഒരു കണ്ടീഷൻ കാണാൻ കഴിയുന്നു. ആ കണ്ടീഷനോട് തന്നെ രണ്ടാമത് കർത്താവർക്ക് കൊടുക്കുന്ന റിവാർഡും കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതാണ് കർത്താവ് തന്നെ അനുധാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന വെല്ലുവിളി. ആ ചലഞ്ച് അതാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രമാണം അതാണ്. അതാണ് കണ്ടീഷൻ, അതാണ് അവരുടെ ക്യാരക്ടർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്നതാണ് കണ്ടീഷൻ. അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്ക്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ഗ്രഹിച്ചുകൊണ്ട് തുടർന്നുള്ള 8 കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വഭാവ വിശേഷത അല്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയ വെല്ലുവിളി, ഒരു കണ്ടീഷനാണ്. അവിടെ നമ്മൾ കാണുന്ന ഉദാഹരണം പറഞ്ഞാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഗിരിപ്രഭാഷണത്തിൽ ഈ ഭാഗ്യവർണ്ണനയുടെ ഒന്നാം ഭാഗം ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വഭാവ വൈശിഷ്ട്യം അഥവാ അവർ ജീവിതത്തിൽ വളരെ ശക്തമായി അനുവർത്തിക്കേണ്ട കണ്ടീഷൻസ് ആണ് വെക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന റിവാർഡാണ്, പ്രതിഫലമാണ് രണ്ടാം ഭാഗത്ത് കാണുന്നത്. സ്വർഗരാജ്യം അവർക്കുള്ളത്, ആശ്വാസം നിങ്ങൾ ലഭിക്കും, ഭൂമിയെ നിങ്ങൾ കൈവശമാക്കും, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇതെല്ലാം അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ്. അതുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുക, ഈ ഭാഗ്യവർണ്ണനയുടെ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്യവസ്ഥകൾ പാലിക്കുവാൻ തയ്യാറായി ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വഭാവ വൈശിഷ്ട്യം, ആ കണ്ടീഷൻസ് പാലിക്കുമ്പോഴാണ് കർത്താവ് അവർക്കുള്ള റിവാർഡ് അഥവാ പ്രതിഫലം അല്ലെങ്കിൽ ഭാഗ്യാനുഭവത്തെ കുറിച്ചുള്ള ആ വർണ്ണന നമുക്ക് സായത്തമാക്കാൻ കഴിയും. തുടർന്നുള്ള ചില മിനിറ്റുകൾ നമുക്ക് ഈ ഭാഗ്യവർണ്ണനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത് മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, Blessed are the poor in spirit, for theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്കല്ലയോ. മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 3 വാക്യമാണ് നമ്മൾ വായിച്ചത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇത് കേവലം ഒരു ആത്മീയ പാപ്രത്വത്തെ കുറിച്ചല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തികച്ചും ദൈവത്തിൽ നിന്നും പ്രാപിപ്പാനുള്ള ഒരു അന്തർദാഹം നമുക്കുണ്ടാകും. പൂവർ ഇൻ ദ സ്പിരിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹന്തയില്ലാത്ത ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ, ദൈവത്തിൽ നിന്നും നേടുവാനുള്ള ഹൃദയത്തിന്റെ വലിയ അഭിമാനതയാണ്. ഭക്തനായിരുന്ന AW ടോസർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു നിർവചനം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. AW ടോസർ അതിനെക്കുറിച്ച് പറയുന്നത്, പുറത്ത് വളരെ വിശന്ന പൊരിയുന്ന വയറുമായി ദാഹിക്കുന്ന ഒരനുഭവമായി ഒരു യാചകൻ ഒരു ഭക്ഷണത്തിന് വേണ്ടി, ഇറ്റുവെള്ളത്തിന് വേണ്ടി അവൻ അന്തർദാഹപ്പെടുന്നത് പോലെ, കേഴുന്നത് പോലെ, ആത്മീയാനുഭവത്തിൽ ഒരു ദൈവരാജ്യത്തിന്റെ പൗരന്റെ അന്തർഭാഗത്ത് ദൈവത്തെക്കുറിച്ചും
ആത്മീയാനുഭവത്തെ കുറിച്ചുമുള്ള ഒരു വിശപ്പ്. ഭൗമികമായി ഒരു യാചകന് ഒരു ദരിദ്രന് ഉണ്ടാകുന്ന വിശപ്പിന്റെയും ദാഹത്തിന്റെയും ആധിക്യത്തിൽ അവനുണ്ടാകുന്ന വിശപ്പും ദാഹവും അകറ്റുവാനുള്ള അവന്റെ മാനസിക നില എന്തായിരിക്കുമോ, ആ ഒരു കാര്യത്തെ പാരലൈസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ അനുമാനമായി എടുത്തിരിക്കുകയാണ് ആത്മീയതലത്തിൽ. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അതേപോലുള്ളൊരു അന്തർദാഹം, അതുപോലുള്ളൊരു ആത്മീയ വിശപ്പുള്ളവരാണ് പൂവർ ഇൻ ദ സ്പിരിറ്റ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം അതിന് 20-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്പിരിറ്റ് എന്ന പദം അവിടെ കാണുന്നില്ല. അതുകൊണ്ട് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ എന്ന ഭാഗത്ത് ദരിദർ എന്ന പദമില്ലാത്തത് കൊണ്ട്, പൂവർ സ്പിരിറ്റ് എന്ന ആത്മാവ് എന്നുള്ള അനുഭവം ആ പദമില്ലാത്തത് കൊണ്ട് ദരിദ്രരായവർ എല്ലാവരും ഭാഗ്യവാന്മാർ. അത് കർത്താവ് ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ സാമ്പത്തിക ഭദ്രതയില്ലാത്ത, അല്ലെങ്കിൽ ആ നിലയിൽ ഉയർച്ചയില്ലാത്ത ആൾക്കാരെയാണ് അവിടെ വിവക്ഷിക്കുന്നത് എന്നൊരു തെറ്റായ ചിന്ത. സ്പിരിറ്റ് എന്ന പദം ലൂക്കോസ് ചേർക്കാത്തത് കൊണ്ട് ചിലരെങ്കിലും മനസ്സിൽ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് കേവലം ഭൂമിയിലെ സാമ്പത്തികമായി തകർന്ന ഒരു കൂട്ടർക്ക് ദൈവരാജ്യം കൊടുക്കുന്നു എന്ന അർത്ഥമല്ല അവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. തികച്ചും ആത്മീയ രാജ്യത്തെ കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ തികഞ്ഞവനാണ്, ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആണ്, ഞാൻ പ്രാപ്തനാണ്, തൃപ്തനാണ്, മതിയായവനാണ്, ഞാൻ എല്ലാം സംതൃപ്തിയോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മീയമായി ഞാൻ പൂർണ്ണനാണ് എന്ന ചിന്തയോടെ വരുന്ന അനുഭവത്തിന് നേരെ ഘടകവിരുദ്ധമായ അനുഭവമാണ് പൂവർ ഇൻ ദ സ്പിരിറ്റ്. അവിടെ ഒരു ദരിദ്രനെ പോലെ വിശക്കുന്ന, ദാഹിക്കുന്ന ഒരുവൻ ഉണ്ടാകുന്ന ആ ദാഹവും വിശപ്പും അകറ്റുവാൻ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവപാദപീഠത്തിൽ ദൈവത്താൽ മാത്രം എനിക്ക് തൃപ്തി വരുവാൻ കഴിയുന്ന ആത്മീയമായ ശക്തീകരണത്തിന്റെ, പാപക്ഷമയ്ക്കും ആത്മജീവിതത്തിനും ദൈവത്തിന്റെ സാമീപ്യം എനിക്ക് ആവശ്യമാണ് എന്ന് ഹൃദയം കൊണ്ട് വളരെ താല്പര്യത്തോടെ ആഗ്രഹിക്കുന്ന അന്തർദാഹമുള്ള വ്യക്തിയാണ് പൂവർ ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദർ എന്ന പദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് തിരുവചനത്തിൽ വ്യത്യസ്തമായ പല ചിന്താഗതികൾ നമ്മൾ കാണാൻ കഴിയുന്നു. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം 9-12 വാക്യത്തിൽ രണ്ടുപേരെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അവിടെ പരിശന്റെ പ്രാർത്ഥന, ഞാൻ എല്ലാറ്റിലും പദാരം കൊടുക്കുന്നു, ഞാൻ ദിവസം 3 വട്ടം പ്രാർത്ഥിക്കുന്നു, ആഴ്ച 2 ദിവസം ഉപവസിക്കുന്നു, ഞാൻ പിടിച്ചുവലിക്കാരനല്ല, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ ചുങ്കക്കാരനല്ല. ആ ഒരു ആത്മഗതത്തോടെ അവന്റെ നന്മകൾ, അവന്റെ ശ്രേഷ്ഠതകൾ, അവന്റെ മഹത്തരമായ കാര്യങ്ങൾ, അവൻ പാലിക്കുന്ന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് എന്റെ സമീപം നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാത്തതിനാൽ യഹോവയെ ഞാൻ വാഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞ സ്വയനീതിയുടെ വാക്കുകൾ പറയുമ്പോൾ, അവൻ സ്വയനീതിക്കാരനായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സഹായത്തിന് അവൻ ആവശ്യമില്ലാതെ വണ്ണം അവൻ സ്വയം തൃപ്തനായി മതിയായവനായി നിൽക്കുന്നത് കൊണ്ട് അവൻ നീതീകരിക്കപ്പെടാതെ പോയി എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ വന്നു, മാറത്തടിച്ചുകൊണ്ട് ഒരു പാപിയാണ് താൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ചുങ്കക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി എന്ന സുവിശേഷത്തെ സാക്ഷീകരിച്ചിരിക്കുന്നു. റെയ്നാൾഡ് ബോങ്കയുടെ ഇവാഞ്ചലിസം ബൈ ഫയർ എന്ന പുസ്തകത്തിൽ രണ്ടു കൂട്ടം ക്രിസ്ത്യാനികളെ അദ്ദേഹം വരച്ചു കാണിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കൂട്ടർ മിനിമം ക്രിസ്ത്യൻ, രണ്ടാമത്തെ കൂട്ടർ മാക്സിമം ക്രിസ്ത്യൻ. മിനിമം ക്രിസ്ത്യൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്ന അവർ തൃപ്തരാണ്, ആത്മീയമായി തൃപ്തിപ്പെട്ടു പോകുന്നു, അവരുടെ സെൽഫ് സഫിഷ്യൻസി, അവരെല്ലാറ്റിലും മതിയായവരാണ്, തികഞ്ഞവരാണ് എന്ന ബോധ്യമുള്ളവരവർ. അവർക്ക് കൂടുതൽ കർത്താവിന്റെ സഹായത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ ആത്മീയുദ്ധത്തിനോ അവരുടെ ഭൗതിക കാര്യങ്ങൾക്കോ എന്നും ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ് അവർ. അവർക്ക് ഒരാഴ്ച ഒരു കൂട്ടായ്മ ഒരു പക്ഷേ മതി, ഒരു പരിധിക്കപ്പുറത്തുള്ള ആത്മീയ അനുഭവങ്ങൾ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ വളരെ തൃപ്തരായി അവർ സ്വയം അഭിമാനിക്കുന്നവരാണ്. അവരെയാണ് റെയ്നാൾഡ് ബോങ്കെ മിനിമം ക്രിസ്ത്യൻ
എന്നുകൊണ്ട് വിവക്ഷിക്കുന്നു. സെൽഫ് സഫിഷ്യന്റ് അവൻ, എല്ലാം പരിമിതമായ അനുഭവത്തിൽ കാണുന്നവരാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കൂട്ടർ മാക്സിമം ക്രിസ്ത്യൻ. അദ്ദേഹം പറയുന്നു, മാക്സിമം ക്രിസ്ത്യൻ ഈസ് എ ഹംഗറി ക്രിസ്ത്യൻ. ആത്മീയതയുടെ ഉന്നത തലത്തിലേക്ക് പോകുവാൻ ഇനിയും എനിക്ക് വളർച്ച ആവശ്യമുണ്ട്, എന്റെ ആത്മദാഹം ഇനിയും തീരേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒന്നുമല്ലാത്തവനെ പോലെ, ഒരു തികച്ചും കടക്കാരനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ വളരെ അന്തർദാഹത്തോടെ, വിശപ്പും ദാഹവും ഒരു യാചകൻ എങ്ങനെ മനസ്സിലാക്കുന്നുവോ എന്നതുപോലെ ആത്മീയ അന്തർദാഹമുള്ള, ആത്മീയമായി വിശപ്പുള്ള ഒരുവൻ, അവനാണ് മാക്സിമം ക്രിസ്ത്യൻ. മാക്സിമം ക്രിസ്ത്യൻ ഈസ് എ ഹംഗറി ക്രിസ്ത്യൻ. അവൻ വിശപ്പുള്ള ഒരു ദൈവവചന, അവന് ദൈവവചനം വായിച്ചാലും വായിച്ചാലും പോരാ, വീണ്ടും വായിക്കുവാൻ അവൻ ആഗ്രഹം. അവൻ പ്രാർത്ഥിക്കുന്നതോറും പ്രാർത്ഥിക്കുന്നതോറും ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ന് തൃപ്തിപ്പെടുന്നവനല്ല, വീണ്ടും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി അദമ്യമായി സമയം കണ്ടെത്തുന്ന, ആ വലിയ അന്തർദാഹമുള്ളവനാണ് മാക്സിമം ക്രിസ്ത്യൻ. അവന് കൂട്ടായ്മകൾ പോരാ, കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുമ്പോൾ ഇനിയും നശിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ടല്ലോ, ജനകോടികൾ നാശത്തിലേക്ക് പോകുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ ആരെങ്കിലും സഹായിച്ചാൽ ഇത്ര സഹായിച്ചു എന്ന് തൃപ്തിപ്പെടുകയല്ല, കർത്താവിനെ സാക്ഷിക്കുന്നതിലും കൊടുക്കുന്നതിലും പങ്കിടുന്നതിലും തൃപ്തിപ്പെടുന്നവനല്ല, വീണ്ടും അതിന്റെ മേഖലകളെ കാണുവാൻ ആഗ്രഹിക്കുന്നവനാണ് മാക്സിമം ക്രിസ്ത്യൻ. എന്റെ പ്രേക്ഷകരെ ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഉള്ളതിലൊക്കെ പരിമിതപ്പെട്ട സ്വയനീതിയുടെ അനുഭവത്തിലാണോ മുന്നോട്ട് പോകുന്നത്, അതോ മാക്സിമം ക്രിസ്ത്യൻ എന്ന നിലയിൽ രേനാട് ബോങ്കോ ചിത്രീകരിക്കുന്ന ഒരു വിശപ്പുള്ള, അന്തർദാഹമുള്ള, വീണ്ടും പ്രാപിപ്പാൻ ഉത്സാഹമുള്ള, എത്ര പ്രവർത്തിക്കുവാനും എത്ര നന്മകൾ പങ്കിട്ടാലും പോരാ, എനിക്കിനിയും ബഹുദൂരം പോകുവാനുണ്ട് എന്ന അന്തർദാഹമുള്ള ഒരു ആത്മീയ വിശപ്പും ആത്മീയ കാഴ്ചപ്പാടും ആത്മീയമായ അന്തർദാഹമുള്ള ഒരു വ്യക്തിത്വമായി നമുക്ക് തീരുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി അല്പനിമിഷം എടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നും ഒരു മാക്സിമം ക്രിസ്ത്യൻ, ക്രിസ്ത്യാനത്വത്തിന്റെ ദൈവരാജ്യത്തിന്റെ പൗരെന്ന രീതിയിൽ അതിന്റെ ഉദാത്തമായ ഒരു നിലയിലേക്ക് ഉയരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ ഒരു അനുഭവത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ പ്രേക്ഷകരെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ സെൽഫ് സഫിഷ്യൻസിയുടെ ഏറ്റവും ഓപ്പോസിറ്റ് മറിച്ച് ചേരിയാണ് പൂവർ ഇൻ ദ സ്പിരിറ്റ്. അവിടെ സെൽഫ് സഫിഷ്യൻസി അല്ല, എനിക്കെല്ലാറ്റിലും എന്റെ കർത്താവിനെ ആവശ്യമുണ്ട്, ഡെയിലി ഡിപ്പെൻഡൻസ്, എല്ലാം ഇപ്പോഴും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു അന്തർദാഹം എപ്പോഴും ഉണ്ടാകും. പൂവർന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് ദരിദ്രൻ, അവൻ എപ്പോഴും സ്പിരിച്വൽ ഹെൽപ്ലെസ്നെസ്, ഞാൻ തന്നെ എന്നിൽ അപര്യാപ്തനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെയും നീതിയുടെയും പീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ക്രോശമുള്ളവനാ, ഞാൻ അപ്രാപ്തനാ എന്ന് സ്വയം കാണുന്ന അനുഭവം. ധാന്യപ്രവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ ആറാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ സിംഹക്കുഴിയിലേക്ക് വീണ ദാനിയൽ മൃഗങ്ങളുടെ യാതൊരു ആക്രമണവും ഏൽക്കാതെ ദൈവത്താൽ പരിപാലിക്കപ്പെട്ട് ആ സിംഹക്കുഴിയിൽ കിടക്കുന്നു. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അസ്വസ്ഥനായ രാജാവ് ദാര്യാവേശ് രാവിലെ ഗുഹാമുഖത്ത് വന്ന് ദാനിയലെ, നീ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം നിന്നെ വെടിവെപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുമ്പോൾ ദാനിയൽ പറയുന്നതിന് മറുപടിയുണ്ട്, പ്രഭു തിരുമനസേ, ഞാൻ അങ്ങയുടെ മുമ്പിലും ദൈവസന്നിധിയിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. വളരെ പ്രാഗൽഭ്യത്തിന്റെ പദമാണ് പറയുന്നത്, തിരുമുമ്പിലും ദൈവത്തെ സന്നിധിയിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഒൻപതാം അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പ്രവാസം തീരുന്ന സമയത്തെ കുറിച്ചുള്ള ഒരു കാലസംഖ്യ താൻ ഗ്രഹിക്കുകയും അത് തന്നെ ഉപസിപ്പാനും കരയുവാനും നിലവിളിക്കുവാനും തന്നെ പ്രേരിപ്പിക്കുകയും ആ നിലയിലുള്ള പ്രാർത്ഥന ഉപവാസത്തെ കുറിച്ച് വിവരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വ്യത്യസ്തമാണ്. സിംഹപുരി കിടന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞ വാക്കുകളല്ല അവിടെ നമുക്ക് കാണാൻ കഴിയും. തിരുമനസ്സിന് മുമ്പിലും ദൈവത്തിന് മുമ്പിലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ഒരു ഭാഷ്യമല്ല. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ സമയമായി, തിരികെ പോക്കിന്റെ സമയമായി എന്ന കാലസംഖ്യ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും താൻ ഗ്രഹിക്കുമ്പോൾ താൻ പറയുന്നത്, യഹോവേ കർത്താവേ ദൈവമേ, പിതാക്കന്മാർ തൊട്ട് ഞാൻ വരെയും പാപം ചെയ്തു, വികടമായി നടന്നു, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ. ശ്രദ്ധിക്കണമേ, ദാനിയേൽ വളരെ പ്രാഗൽഭ്യമുള്ള ഹൃദയമുണ്ടല്ലോ. അവിടെ 3 വർഷത്തെ ട്രെയിനിങ് പീരീഡിൽ
രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഉറച്ച നിലപാടെടുക്കുകയും ആ ഒരു കാര്യം പാലിക്കുകയും ചെയ്തവനാണ്. അന്യദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല. തന്റെ ജോലിയിൽ വളരെ കൃത്യതയുണ്ടായിരുന്നു. 6-ാം അധ്യായത്തിൽ ദാര്യാവേശിന് കീഴിൽ ഒരു പുതിയ ഭരണ ക്രമീകരണം വരുമ്പോൾ, മേദ്യ പാർസി വരുമ്പോൾ, സംസ്ഥാനങ്ങൾക്ക് അധിപന്മാരായി 3 പേരെ നിയമിക്കുമ്പോൾ അവരുടെ ഒരു ഉത്കൃഷ്ട മാനസനായിരുന്നു താൻ. ദാനിയേലിനെതിരെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടിൽ തനിക്കെതിരെ ഒരു കാര്യത്തിൽ ഒരു തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ജോലിയിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു, ആത്മീയത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു. അന്യദേശത്തും അവിടുത്തെ ദൈവിക ആരാധനകളിലോ ഭക്ഷണ ക്രമീകരണങ്ങളിലോ അവിടുത്തെ പ്രത്യേക ഉത്സവങ്ങളിലോ പങ്കെടുത്ത സ്വയം കളങ്കിതനായിത്തീരാതെ വണ്ണം ഉറപ്പോടെ നിന്ന വ്യക്തിത്വമായിരുന്നു, നല്ല പ്രാഗൽഭ്യമുണ്ടായിരുന്നു. പക്ഷോ താനല്ലോ, തന്റെ കുറ്റമല്ലല്ലോ പ്രവാസത്തിന് കാരണം. തനിക്കങ്ങനെ സ്വയനീതി എടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇരിമേ പ്രവാചകനിലൂടെ മടങ്ങിപ്പോക്കിന്റെ കാലത്തെക്കുറിച്ച് ഗ്രഹിച്ചപ്പോൾ പിതാക്കന്മാർ മുതൽ താൻ ഉൾപ്പെടെ പാപം ചെയ്തു, വികടമായി നടന്നു, പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് തന്നെ ഉൾപ്പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. പുവർ ഇൻ ദ സ്പിരിറ്റ് എന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിലേക്കും ദൈവമുഖത്തേക്കും ദൈവപാദപീഠത്തിലേക്കും ഒരു കടന്നു വരുമ്പോൾ തൃപ്തനായി, താൻ തന്നെ തനിക്ക് മതിയായവൻ, ദൈവസഹായം ആവശ്യമില്ല എന്ന നിലയിലേക്ക് വരരുത്. ഹ്യൂമിലിറ്റി, വിനയം, താഴ്മ, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു ലളിത മനസ്സ്, ചുരുക്കത്തിൽ അഹന്തയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിനയമുള്ള, എത്ര വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നാലും ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിയുടെയും നീതിയുടെയും പീഠത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ, ഞാൻ അപ്രാപ്തനാണ്, ഞാൻ ഇതുവരെ ഉയരേണ്ട പോലും ഉയർന്നിട്ടില്ല, എനിക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട്, ദൈവസഹായം, ദൈവകൃപ എനിക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ദൈവസഹായത്തിന് വേണ്ടി അന്തർദേഹത്തോടെ, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി വിശപ്പോടെ, ദാഹത്തോടെ, വിനയത്തോടെ, അഹന്തയില്ലാതെ കടന്നു വരുന്ന ആ മനോഭാവം, ദൈവത്തിന്റെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, കൃപ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന ബോധ്യമുള്ള അനുഭവമാണ് ആത്മാവിൽ ദരിദ്രൻ എന്നതുകൊണ്ട് കർത്താവ് വിവക്ഷിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹന്ത നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, ഒക്കെ സത്യമാണ്, കർത്തൃവേലയ്ക്കൊണ്ട് കൊടുക്കുന്നു, കർത്താവിന് സുവിശേഷം പറയുന്നു. ഇതൊക്കെ നമ്മെ ഉയർത്തിക്കാട്ടുവാനും മറ്റുള്ളവർക്ക് മീതെ ഞാൻ തികഞ്ഞവനാണെന്നുള്ള ബോധ്യം നമുക്ക് നൽകുവാൻ നമ്മുടെ മനസ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോചിന്തയെ നാം ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ ആത്മാവിൽ ദരിദ്രൻ എന്ന് കർത്താവ് വിവക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് നാം എത്തിയിട്ടില്ല. ആ നിലയിലേക്ക് എത്തുവാൻ വളരെ കൃത്യമായ പ്രാർത്ഥനയും പരിശ്രമവും വിനയവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ നാം നിൽക്കുന്നു എന്ന് സ്വയം നമ്മൾ പരിശോധിച്ച് കണ്ടെത്തണം. ഇന്ന് രാത്രിയിൽ അതിന്റെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന വിശേഷാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി നമുക്ക് ഈ ഭാഗ്യവർണ്ണനയിൽ കാണാൻ കഴിയുന്നത് 4-ാമത്തെ വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരു മരണ വീട്ടിൽ ആ ഭവനത്തിലുള്ളവർ വിലപിക്കുന്നത് കൂടാതെ അവിടെ നടക്കുന്ന വീട്ടിൽ അതുപോലെ പ്രൊസഷൻ നടക്കുമ്പോൾ കരയുന്ന, പ്രത്യേക തൊഴിലെടുക്കുന്ന ആൾക്കാരെ അതിനുവേണ്ടി വാടകയ്ക്ക് വിളിച്ച് അവരവിടെ പദം പറഞ്ഞ് ആ മരിച്ച വ്യക്തിയുടെ സൽപ്രവൃത്തികളെ പ്രകീർത്തിച്ചുകൊണ്ട് കരയുന്ന, കൂലി വാങ്ങിച്ച് കരയുന്ന ഒരു പ്രവൃത്തി അന്ന് നിലവിലുണ്ടായിരുന്നു. അവര് പദം പറഞ്ഞ് മരിച്ച വ്യക്തിയുടെ സൽപ്രവൃത്തികളെയൊക്കെ ഘോഷിച്ചുകൊണ്ട് വാവിട്ട് നിലവിളിക്കും. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല ആ നിലവിളി, മറിച്ച് അവര് നിലവിളിക്കുകയും അവർ ദുഃഖം ഭാവിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മഹത്തരമായ കാര്യങ്ങൾ പറഞ്ഞ്, പദം പറഞ്ഞ് നിലവിളിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അത് സ്പർശിക്കുന്നില്ല. മാത്രമല്ല,
ഈ നിലവിളിയും ഈ വിലാപം കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു കൂലി ലഭിച്ച് ഞാൻ ആ കൂലി വാങ്ങിച്ചു പോകും എന്ന ബോധ്യത്തോടെ കൂലിക്ക് കരയുന്നവരാണ്. അങ്ങനെയുള്ള ഒരു നടപടിക്രമം അന്നുണ്ടായി. മാത്രമല്ല, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുന്ന സാധാരണ ജനവും നമുക്ക് കാണാൻ കഴിയും. സിംപതി, എംപതി എന്ന പദങ്ങളുടെ അർത്ഥം, സിംപതി മാറി നിന്ന് നമ്മൾ അയോഭാവം, ഒരാളുടെ ഒരു കുടുംബത്തിന്റെ ഒരു ദേശത്തിന്റെ ഒരു വിപത്തിൽ മാറി നിന്ന് അയോഭാവം പറയുന്ന നടിക്കുന്നതാണ് സിംപതി. അത് ചെലവില്ലാത്തതാണ്, ആർക്കും ചെയ്യാൻ കഴിയും, സഹതിപ്പിക്കാൻ കഴിയും. എന്നാൽ എമ്പതി എന്ന് പറഞ്ഞാൽ ഒരുവന്റെ വേദനയിലേക്ക് നാം ചെന്ന് ആ വേദനയെ പങ്കിട്ടെടുക്കുന്നതാണ്. കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോടോ കുടുംബത്തോടോ ദേശത്തോടോ നമ്മൾ മാറുന്ന അനുഭാവം കാണിക്കുക മാത്രമല്ല, നമുക്കുള്ളതിനെ പങ്കിടുന്ന അനുഭവമാണ്. അവിടെ ഒരു ഷെയറിങ് നടക്കുന്നുണ്ട്. അവന്റെ ഭാരം നമ്മുടെ ഭാരമായി ഏറ്റെടുക്കുക, പങ്കുവെക്കലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ യേശുവിന്റെ കാലഘട്ടത്തിൽ വിലാപം നടിക്കുന്ന, പണം വാങ്ങി വിലപിക്കുന്ന, അല്ലെങ്കിൽ സിംപതി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദൂരെ നിന്നുകൊണ്ട് അയോഭാവം നടിക്കുന്ന അനേകരെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് ബാഹ്യമായ ഒരു ദുഃഖത്തെ കുറിച്ചല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്നും ദുഃഖിക്കുന്ന അനുഭവം. എന്തിനെ കുറിച്ചൊക്കെ ദുഃഖിക്കുന്ന ഭാഗം? ദുഃഖത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വിപ്ലവാത്മകമായ ഒരു സന്ദേശം വെച്ച കർത്താവാണ്. സാധാരണ ലോകത്തിന് മുമ്പിൽ സന്തോഷിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. സന്തോഷിക്കുന്ന, നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നവരെ ഭാഗ്യവാന്മാർ എന്ന് നാം സാധാരണ അഭിസംബോധന ചെയ്യാറുണ്ട്, ഭാഗ്യപ്പാടാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലോകം ചിന്തിക്കുന്ന ചിന്തയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താധാര കർത്താവ് ഇവിടെ പങ്കിടുകയാണ്. ലോകത്തിന്റെ മൂല്യങ്ങളിൽ, യഹൂദന്മാരുടെ മൂല്യങ്ങളിൽ സന്തോഷിക്കുന്നവർക്കാണ് പ്രാധാന്യമെങ്കിൽ, കർത്താവ് പറയുന്നു, ഞാൻ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ എന്നെ അനുഗമിക്കുന്ന ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ ദുഃഖിക്കുന്നവർ, അവരാണ് ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസമുണ്ടാകും. അപ്പോൾ എന്താണ് ഈ ദുഃഖം? കേവലം വേർപാടിന്റെ ദുഃഖമാണോ? നമുക്ക് പലതും നഷ്ടപ്പെടുന്ന ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെ കുറിച്ചാണോ കർത്താവ് വിവക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. ഒന്ന്, സ്വന്ത പാപങ്ങൾക്ക് ലഭിക്കുന്ന പരിഹാരം, നമ്മുടെ പാപ അവസ്ഥയിൽ നിന്നും പാപച്ചേറ്റിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു, പാപ അവസ്ഥയിൽ നിന്നും യേശുക്രിസ്തു വിശ്വസിച്ചു ലഭിച്ച മോചനം ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവമായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരു ആനന്ദ കണ്ണുനീരിന്റെ അനുഭവമാണ്. മാത്രമല്ല, ദൈവരാജ്യത്തിൽ പൗരന്മാരായ നമ്മളിൽ ദിവസേന ഉണ്ടാകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, അവയോർത്ത് ആത്മാർത്ഥമായി കൈപ്പോടെ ദുഃഖിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. അപ്പൊ സ്വന്തം പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന അനുഭവം, കേവലം ദുഃഖിക്കുക മാത്രമല്ല, ആ പാപാനുഭവങ്ങൾ ആവർത്തിക്കാതെ വണ്ണം ദൈവത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംഭവിച്ച തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി ദുഃഖിക്കുന്ന ആ ദുഃഖം ഒരുവനെ ആശ്വാസത്തിലേക്ക് നയിക്കും. അപ്പോൾ സ്വന്തം പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ദുഃഖം ഇവിടെ കർത്താവ് പറയുന്ന ദുഃഖത്തിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം. കൂടാതെ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിതം സമർപ്പിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ, ആ കാര്യങ്ങളെ കുറിച്ച് കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവരാജ്യ നിമിത്തം അപ്പനെയോ അമ്മയോ സഹോദരനെയോ ദേശത്തെയോ വസ്തുവകകളെയോ നഷ്ടപ്പെടുത്തിയ ധാരാളം ആൾക്കാരുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടവർ, നമുക്കവർ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മെ ശത്രുക്കളായി കരുതുന്ന വ്യക്തികൾ, അവരെ ഓർത്ത് ദുഃഖിക്കുന്ന ദുഃഖം, നമുക്ക് നഷ്ടപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുന്ന അനുഭവം, അവരെ ദൈവത്തിങ്കിലേക്കും സ്നേഹബന്ധത്തിലേക്കും മടക്കി കൊണ്ടുവരുവാൻ നിത്യേന ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന, അവരെ ഓർത്ത് അങ്ങനെ ദുഃഖിക്കുന്ന ഒരു ദുഃഖത്തെക്കുറിച്ചും ഇവിടെ കർത്താവ് വിവക്ഷിക്കുന്നു. മൂന്നാമത്, നഷ്ടപ്പെട്ട ഈ ലോകത്തെ ഓർത്ത് ദുഃഖിക്കുന്ന അനുഭവം. ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനത നരകത്തിലേക്ക്, ദൈവകോപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് ദുഃഖിക്കുന്ന, അവരെ ഓർത്ത് വിലപിക്കുന്ന, കേവലം ദുഃഖിക്കുക വിലപിക്കുക മാത്രമല്ല,
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മരക്ഷയുടെ അനുഭവം, ദൈവം നമുക്ക് തന്ന കൃപയുടെ അനുഭവത്തെ കുറിച്ച് അവരുടെ പങ്കിട്ട് വളരെ കണ്ണുനീരോടെ ഈ നഷ്ടപ്പെടുന്ന ലോകത്തെ ഓർത്ത് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആത്മാർത്ഥമായ കണ്ണുനീരും പ്രാർത്ഥനയും അവരെ വീണ്ടെടുപ്പിലേക്ക് നയിക്കത്തക്ക വണ്ണം, അതിന്റെ തുടക്കമെന്ന് വണ്ണം നഷ്ടപ്പെട്ട ലോകത്തെ, ദ ലോസ്റ്റ് വേൾഡ്, നഷ്ടപ്പെട്ട ലോകത്തെ ഓർത്ത് കരയുന്ന ഒരനുഭവം നിശ്ചയമായും അവർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങൾ കൊടുക്കും. അങ്ങനെ നിത്യേന വിലപിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്ദേശം പങ്കിടുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് ആശ്വസിക്കുവാൻ വക നൽകുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണണം. നമുക്കറിയാം നെഹെമ്യാവിനെ കുറിച്ച്, യെരുശലേമിന് മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന ആ ശൂന്യശിഷ്ടാനുഭവങ്ങളെ കുറിച്ച് പ്രവാസികൾക്ക് മടങ്ങി വരുമ്പോൾ ചോദിച്ചറിയുകയും അപ്പോൾ തന്നെ കൊട്ടാരത്തിൽ രാജാവിനോട് തൊട്ട് വലിയ ഒരു പ്രവൃത്തിയിൽ താനായിരിക്കുന്നു, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ കരയുന്ന, ഉപവസിക്കുന്ന, ദൈവസേനയിൽ നെടുമ്പാട് വീഴുന്ന കാര്യങ്ങളെ ഗ്രഹിച്ച് ആത്മഭാരത്തോടെ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിലപിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് നെഹെമ്യാവിൽ കാണാൻ കഴിയും. ആ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ആ ഒരു വലിയ പണിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ ദൈവം തിരഞ്ഞെടുക്കുവാനും നിയോഗിക്കുവാനും അത് സാധ്യമാക്കുവാനും കഴിയും. അതുകൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ആ കർത്താവിന്റെ ഭാഗ്യവർണ്ണനയിൽ കർത്താവ് വെക്കുന്ന കണ്ടീഷൻ ഇതാണ്. ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഭൗതിക കാര്യത്തെ ഓർത്ത് വിലപിക്കുന്ന, ദുഃഖിക്കുന്ന അനുഭവത്തെ കുറിച്ചല്ല, സ്വന്തം പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന, അതിൽ നിന്ന് മോചനം നേടുവാൻ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഇച്ഛിക്കാത്ത തിന്മ പലപ്പോഴും സംഭവിക്കുന്നു. തിന്മയും എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇച്ഛിക്കാത്ത എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പാപത്തിന് പ്രമാണം ഞാൻ എന്റെ ശരീരത്തിൽ കാണുന്നു, അത് എന്നെ പാപത്തിന് ബദ്ധനാക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്കുണ്ടാകുന്ന ചെറുതോ വലുതുമായ തെറ്റുകളെ ഓർത്ത് സഹതപിക്കുന്ന, കരയുന്ന, ആത്മാർത്ഥമായി കൈപ്പോടെ കരയുന്ന, ഒരു മോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, സ്വന്തം പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന പ്രിയമുള്ളവർക്ക് ആശ്വാസം പകരുന്ന കർത്താവ്. 2, കർത്താവിനെ സേവിച്ച നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് കരയുന്ന അനുഭവം. 3, നഷ്ടപ്പെട്ട ലോകത്തെ ഓർത്തുകൊണ്ട് നിത്യേന നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജനതയെ ഓർത്ത് വിലപിക്കുന്ന, കരയുന്ന, അവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന നിലയിൽ ഒരുവനെ നയിക്കുന്ന ആ കരച്ചിൽ, ആ ദുഃഖം അവർക്ക് നിശ്ചയമായും ആശ്വാസം കൊടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചും നമുക്കിടെ കാണാൻ കഴിയും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം. ഞാൻ വാക്കുകളെ ഇന്ന് ഉപസംഹരിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കാം. ഈ ഗിരി പ്രഭാഷണം അതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഭാഗ്യവർണ്ണനകൾ, ബിയാറ്റിറ്റ്യൂഡ്സ്, ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്ക് ദൈവം കൊടുക്കുന്ന സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങളാണ്. ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്ക് പ്രത്യേക സ്വഭാവ വിശേഷതകളുണ്ട്. ആ വിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് ദൈവത്തെ സേവിക്കാൻ നമ്മൾ മനസ്സുവെച്ചാൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലവും നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ ലളിതമെങ്കിലും വളരെ വിപ്ലവാത്മകമായ, ലോകത്തിന് മൂല്യത്തിന് വ്യത്യസ്തമായി യഹൂദ ആചാരങ്ങളും യഹൂദ സംഘങ്ങൾ വരുത്തിയ കാലോചിതമായ മാറ്റങ്ങളും കേവലം നാട്യമായ ബാഹ്യമായ ചില ആചാരങ്ങൾ ഒതുക്കിയപ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്ന വിപ്ലവാത്മകമായ മാറ്റത്തിലേക്ക് തന്നെ ശിഷ്യന്മാരെ, ദൈവരാജ്യത്തിന്റെ പൗരന്മാരെ ആഹ്വാനം ചെയ്യുന്ന ഈ മഹത്വചനത്തെ ഇന്ന് രാത്രിയിൽ കേൾക്കുവാൻ ഞങ്ങൾ കൃപയുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന നിലയിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ തൃപ്തന്മാരാണെന്ന് ചിന്തിക്കാതെ വേണം, അഹന്തയോ അഹങ്കാരോ ഉണ്ടാകാതെ വേണം. കർത്താവേ, ദൈവത്തിന്റെ വിശുദ്ധിയുടെയും നീതിയുടെ പീഠത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അപ്രാപ്തന്മാരാണെന്ന് തിരിച്ചറിയുന്നു. രാത്രിയിൽ ഞങ്ങൾ കർണ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ അനുഭവത്തിലേക്ക് ഞങ്ങളെല്ലാം നയിക്കണമേ. കർത്താവിന് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമുണ്ടെന്നും കർത്താവിൽ ഞങ്ങൾക്ക് ആശ്രയിതമായ ഒരു ജീവിതം, കർത്താവിന് സഹായത്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളതിനെ കുറിച്ചല്ല, ഞങ്ങളില്ലാത്തവർ, ഞങ്ങൾ കർത്താവെ അപ്രാപ്തന്മാർ, ഞങ്ങൾ അശക്തർ, ഞങ്ങൾക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ആത്മീയ വിശപ്പുള്ള ദാഹമുള്ളവരാണ്. രാജകനെ പോലെ വിലപിക്കുന്ന ആ മനസ്സും തേങ്ങലുമായി ആത്മാവിൽ ദരിദർ ആയവർ എന്ന നിലയിൽ വലിയ ആത്മീയ നേട്ടത്തിന് വേണ്ടി വിമ്പുന്ന, കുതിക്കുന്ന ഹൃദയമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കും. മറ്റുള്ളവരെ കാണുമ്പോൾ ഞങ്ങൾ സ്വയനീതിക്കാരായി, ഞങ്ങൾ എല്ലാം നേടിയവർ, തികഞ്ഞവർ എന്ന ചിന്തയല്ല, ഇനിയും ഞങ്ങൾക്ക് നേടുവാനുണ്ട്. മാക്സിമം ക്രിസ്ത്യൻ എന്ന നിലയിൽ ഞങ്ങൾ കർത്താവ് വിശപ്പുള്ളൊരു വിശ്വാസിയായി
ദൈവദാസന്മാരായി തീരുവാൻ ക്രമേണ സ്വന്ത പാപങ്ങളെ ഓർത്ത് ലഭിക്കുന്നു, നഷ്ടപ്പെട്ടവരെ ഓർത്തു. അതുപോലെ തന്നെ ലോകത്തിൽ നഷ്ടപ്പെട്ട് നരകത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷ്യം തെറ്റവരെ ഓർത്തു കരയുന്ന, വിലപിക്കുന്ന, അവരെ നേടുവാൻ പരിശ്രമിക്കുന്ന, സന്ദേശം പങ്കിടുന്ന, ദുഃഖിക്കുന്ന, ആ നിലയിൽ ദുഃഖിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. അവർക്ക് ആശ്വാസം പകരുന്ന കർത്താവിന്റെ അടിയങ്ങളേൽപ്പിക്കുന്നു. ഈ പ്രേക്ഷകരെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. തുടർന്നുള്ള എപ്പിസോഡുകളെ കർത്താവ് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ. അടുത്ത ആഴ്ചയിലും നമുക്ക് ഇതേ സമയം ഗുരുപ്രഭാഷണത്തിന്റെ ഭാഗ്യവർണ്ണന അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പഠനത്തിന് വേണ്ടി നമുക്ക് യാത്ര ചെയ്യാം. ഇന്ന് രാത്രിയിലും ദൈവജനം കേട്ട എല്ലാവരെയും ദൈവത്തിന്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീഡിയയെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്റെ വാക്കോടെ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. ദൈവത്തിന്റെ